സ്വന്തം വീടും തറവാടും വരുമാന മാർഗമായ കടയും നഷ്ടപ്പെടുന്നതിലുള്ള വേദനയിലാണ് മാടപ്പള്ളി സ്വദേശിനി ജിജി ഫിലിപ്പ്. ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ജിജി മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് ഇറങ്ങിയത്. 17 വർഷം വിദേശത്ത് നഴ്സായി ജോലി നോക്കിയ ജിജി തന്റെ അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് വീടും കടയും. വിവാഹം കഴിഞ്ഞ് 12 ദിവസം വിദേശത്ത് ജോലിക്കായി പോയതാണ് താൻ. ചോര നീരാക്കി പണിത വീടാണ് തകർക്കാൻ എത്തുന്നത്. എനിക്ക് പൈസ വേണ്ട, എന്റെ സ്വപ്നമായിരുന്ന വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ജിജിയുടെ വാക്കുകളാണിവ. കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ എന്റെ വീടാണിത്. ഞങ്ങൾ ലോൺ 10-20 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു കടപെടുത്തിട്ടുണ്ട്. അതും പോകും. ഇത്രയും പോകുമ്പോൾ 3 പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. ഞാൻ അവരെയും കൊണ്ട് എവിടെ ഇറങ്ങും, എവിടെ പോകും? ഈ മേഖലയിൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഈ ചുറ്റുവട്ടത്തിൽ ഞങ്ങൾ എവിടെ പോയാലും എങ്ങനെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റും? 5-വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ചാണ് ജിജിയെ പോലീസ് പൊതുമധ്യത്തിലേക്ക് വലിച്ചഴിച്ചത്. രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. പോലീസ് നടപടിയിൽ ഏറെ ക്ഷീണതയാണ് ജിജി. പല ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്കുണ്ട്. സാമ്പത്തികമായും മാനസികമായും എന്നെ പീഡിപ്പിക്കുകയാണ്. എൻ്റെ ഈ 2 കൈ എനിക്ക് പൊക്കാൻ വയ്യ. 2 കാലും എനിക്ക് 2 സൈഡിലേക്ക് വലിച്ചഴിച്ച് എന്നെ കൊണ്ടുപോയ ദൃശ്യം. തലയാണെങ്കിൽ നിലത്തിട്ട് ആറിക്കൂടെ ഒരിയായിരുന്നു. 3 പെൺകുട്ടികളാണ് ജിജിക്ക്. നാട്ടിൽ തിരിച്ചെത്തി ഭർത്താവ് സണ്ണി ഫിലിപ്പിനോടൊപ്പം കട നടത്തി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് കടയും വീടും എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. 24 കോട്ടയം.